മാഡ്രിഡിൽ നിന്നും ഉറുഗ്വേയിലേക്ക് പോയ വിമാനം ആകാശച്ചുഴിയിൽ വീണ് 40 പേർക്ക് പരിക്കേറ്റു. എയർ യൂറോപ്പ വിമാനം അടിയന്തരമായി ബ്രസീലിൽ ഇറക്കിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഒരുപാട് സംഭവങ്ങളായി ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കേൾക്കുന്നു. ഇതിലിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? ഈ സ്പാനിഷ് തലസ്ഥാനമായ മാഡ്രിഡിൽ നിന്ന് ഉറുഗ്വേയിലേക്ക് പോവുകയായിരുന്നു എയർ യൂറോപ്പയുടെ വിമാനം. സ്പാനിഷ് വിമാന കമ്പനിയാണ് എയർ യൂറോപ്പ. വളരെ മികച്ച സർവീസ് റെക്കോർഡുള്ള ഒരു വിമാന കമ്പനിയാണ്. പക്ഷേ വിമാനം പൊടുന്നനെ ഈ ടർബുലൻസിൽ പെട്ടുപോവുകയായിരുന്നു. 40 യാത്രക്കാർക്ക് പരിക്കുണ്ട്. അതിൽ 7 പേർക്ക് വളരെ സാരമായ പരിക്കാണ്. സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന പലരും ഉയർന്നു പൊങ്ങി ഈ ലഗേജ് ക്യാബിനിൽ ഇടിച്ചു പരിക്കേറ്റിട്ടുണ്ട്. കൈകൾക്കും താടിയെല്ലുകൾക്കും പരിക്കുണ്ട്. ഈ പൊതുവെ പറഞ്ഞാൽ ഇപ്പോൾ ടർബുലൻസ് സംഭവങ്ങൾ ഭയങ്കരമായി കൂടി വരികയാണ്. ആകാശച്ചുഴി കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ ഒരു പ്രധാന കാരണമായി ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം ഈ സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് ഒരു ബ്രിട്ടീഷ് പൗരന്റെ മരണത്തിനും നിരവധി പേരുടെ പരിക്കിനും കാരണമായിരുന്നു. അതിൽ പരിക്കേറ്റവർക്ക് വലിയ നഷ്ടപരിഹാരം ആ കമ്പനി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എയർ യൂറോപ്പയുടെ വിമാനം അപകടത്തിൽപ്പെട്ട് എയർ ടർബുലൻസിൽപ്പെട്ട് 40-ലേറെ പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ശരി, റഷീദ്.